ബഹുമാനമുള്ള ഹാജിമാരെ, പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, ഹിജ്റ മൂന്നാം വർഷമാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ഹിജ്റ രണ്ടാം വർഷമാണ് ഏത് യുദ്ധം? ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ബദറിലെ പരാജയത്തിന് പ്രതികാരം വീട്ടാനാണ് മക്കാ മുശ്രിക്കുകൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ സംഘടിക്കുകയും ഖാലിദ് ഇബ്നു വലീദിനെ റളിയല്ലാഹു അൻഹുവിനെ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹത്തെ സൈന്യാധിപനായി കൊണ്ടുവരികയും ചെയ്തു. ഖാലിദ് ഇബ്നു വലീദ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത യുദ്ധതന്ത്രജ്ഞനാണ്. യുദ്ധത്തിൽ ഏത് തന്ത്രവും പ്രയോഗിച്ച് ജയിക്കാനുള്ള തന്ത്രങ്ങൾ അറിയുന്ന ആളായിരുന്നു. അത് അദ്ദേഹം അദ്ദേഹത്തെ സൈന്യാധിപനാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ജബൽ റുമാത്ത് എന്ന് പറയുന്ന 50 അമ്പെയ്ത്തുകാരെ കയറ്റി നിർത്തിയ മലയാണ് ആ മല. ആ മലൻ്റെ മേലെ കുറേ ആൾ കയറി കാണും നിങ്ങൾക്ക്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച 50 അമ്പെയ്ത്തുകാരിൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ നേതാവായി നിശ്ചയിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എൻ്റെ അനുവാദം കിട്ടാതെ ആരും അവിടെ നിന്ന് ഇറങ്ങിപ്പോരരുതെന്ന് പറഞ്ഞു. ആദ്യം നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ അവിടെ ശത്രുക്കൾ തോറ്റോടുകയും യുദ്ധക്കളം ആരുമില്ലാതെ മുസ്ലിങ്ങൾ മാത്രമായിത്തീരുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് 40-41 അമ്പെയ്ത്തുകാർ താഴത്തേക്ക് ഇറങ്ങി വന്നു. 9 ആളുകൾ മാത്രമാണ് അവിടെ ബാക്കിയായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ അവരെ തടഞ്ഞു. അവർ പറഞ്ഞു, നമ്മൾ യുദ്ധം ജയിച്ചു, ശത്രുക്കൾ തോറ്റോടി. പക്ഷേ ഇതിലെ പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സംഘടിക്കുകയും അങ്ങനെ ആ മലയുടെ പിൻഭാഗത്ത് കൂടെ വന്ന് മുസ്ലിങ്ങൾ കാണാത്ത നിലയിൽ ആ മലമുകളിൽ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 9 സ്വഹാബികളെ അവിടെ വെച്ച് അവർ ഷഹീദായി തീരുകയും അങ്ങനെ അവരെ തകർത്ത ശേഷമാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയത്. നബിയുടെ ചുറ്റും 6 സ്വഹാബിമാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഓരോ സ്വഹാബത്തിൻ്റെ ശരീരത്തിൽ 50, 60, 100 വെട്ടുകളും അമ്പേറ്റ പാടുകളും ഉണ്ടായിരുന്നു എന്നാണ്. സ്വന്തം ശരീരം കൊണ്ടാണ് നമുക്ക് പടയങ്കി തീർത്തത്. ആ കൂട്ടത്തിൽപ്പെട്ട അവിടെ ഷഹീദായ പ്രമുഖനായിരുന്നു നമുക്കറിയാം മക്കയുടെ പരിമളം എന്നറിയപ്പെട്ടിരുന്ന മിസ്ബഹ് റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിസ്ബഹ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മിസ്ബഹ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഖബറുകളാണ്. ഇതിലേതാന്ന് നമുക്കറിയില്ല. ഈ കെട്ടിനകത്തുള്ളത് ആ രണ്ട് സ്വഹാബിമാരുടെ ഖബറുകളാണ്. അപ്പോൾ അതിൽ ഏത് മിസ്ബഹ് റളിയല്ലാഹു നമുക്കറിയാം, മക്കയിലെ ഏറ്റവും ധന്യതയിൽ ജീവിച്ച് നല്ല സുഗന്ധം പൂശിയിട്ട് മിസ്ബഹിനെ കാണാൻ വേണ്ടി ആ മക്കയുടെ തെരുവോരങ്ങളിൽ അവിടുത്തെ യുവതികൾ നോക്കി നിൽക്കുമ്പോൾ അത്രയും സുന്ദരനും സുമുഖനുമായിരുന്ന മിസ്ബഹ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്ന വേളയിൽ ആ ഉടുത്ത വസ്ത്രം തന്നെ ഉണ്ടായിരുന്നത്. തലമൂടിയാൽ കാൽ മറഞ്ഞ തലമറിയാത്ത വസ്ത്രം, തലമറച്ചുകൊണ്ട് കാൽഭാഗം പുല്ല് വെച്ചുകൊണ്ടാണ് ഇവിടെ മറമാടിയെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതും ആവർത്തിച്ചതുമായതുകൊണ്ട് ഇനി സുദീർഘമായി ധരിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ഇമാറത്ത്, ഒരു നേതൃത്വം, ആ നേതൃത്വത്തിനെ ഇത്താഴത്തെ അനുസരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണ്. നബി അവിടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ആ 50 അമ്പെയ്ത്തുകാരിൽ പലരും എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല എന്നുള്ളതാണ്. ഈ ഉഹുദ് ഒരു ദുരന്ത ഭൂമിയാവാനും 70-ൽ പരം സ്വഹാബിമാർ ഈ ഉഹുദിൽ ഷഹീദാവാനും കാരണമായത്. ശത്രുക്കളുടെ കൂട്ടത്തിൽ അതിലേറെ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല, അത്രയും നഷ്ടം മുസ്ലിങ്ങൾക്കുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ആ കിടക്കുന്നത് കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. മിസ്ബഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അന്ന് മിസ്ബഹ് നീ ഇങ്ങനെയായിരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടെ കരഞ്ഞു പോയിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് അത്രയും അപകടം മുസ്ലിങ്ങൾക്ക് വരാൻ കാരണം എന്താണ്, ആ ഒരു അനുസരണക്കേടിൻ്റെ ഫലം കൂടെയാണ്. അഥവാ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കിട്ടിയിട്ടേ നിങ്ങൾ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ മലയിൽ നിന്ന് അനുവാദം കിട്ടുന്നതിന് മുമ്പ് ഭൂരിഭാഗം ആളുകൾ ഇറങ്ങിപ്പോകുന്നു എന്നതാണ് ഉഹുദിൽ പരാജയം നേരിടാൻ കാരണം. ഈ ഉഹുദിൻ്റെ രേഖാചിത്രം നമുക്ക് ആ ഭാഗത്തൊരു ചുമരിൽ കാണാം. ഉഹുദിലേക്ക് ശത്രുക്കൾ വരുന്നതും മുസ്ലിങ്ങൾ വരുന്നതും ജബൽ റുമാത്ത് വഴി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വീണ്ടും വന്ന് ആക്രമിക്കുന്നതും മുസ്ലിങ്ങൾ ഛിന്നഭിന്നമാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന പ്രചാരണം വരെ ഉണ്ടായി. നബിസല, അപ്പോൾ സ്വഹാബത്തെല്ലാം ആകെ പരിഭ്രമിച്ച് നട്ടോട്ടം ഓടാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാനിവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ആ ഒരു സന്ദർഭം ഈ യുദ്ധക്കളത്തിൽ വെച്ച്, ഉഹുദിൻ്റെ രണാങ്കണത്തിൽ വെച്ച് ഉണ്ടാകുന്ന അത്രയൊരവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സൂചിപ്പിച്ചത് രണ്ട് പണ്ഡിതന്മാരും നമുക്ക് വിശദീകരിച്ചു തന്നു. അതിൻ്റെ ആയത്ത് പശ്ചാത്തലവും മറ്റൊക്കെ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് മറ്റ് സന്ദർഭങ്ങളിൽ നമുക്ക് നേരെ ക്ലാസ് എടുക്കുന്ന വേളയിൽ നമുക്ക് ഉണർത്താം. ഒന്ന് നല്ല വെയിലാണ്, നമുക്കിനി യാത്ര പോകാനുണ്ട്. നമ്മൾ ഇന്നേരം മദീനയിലേക്കാണ്. മദീന ഹറമിൽ നോക്കിയാൽ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ഇതെല്ലാം ഉഹുദ് മലയാണ്.
അവിടെ നിന്ന് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന ഈ ചുറ്റിക്കിടക്കുന്ന മലയാണ് ഉഹുദ് മല. ഈ ഉഹുദിൻ്റെ തായൂരാലിൽ വെച്ച് നടന്നുകൊണ്ടാണ് എന്ത് ഉഹുദ് യുദ്ധം എന്ന് പറയാൻ കാരണം. ആ കുന്നിന് ജബൽ റുമാത്ത് എന്നാണ് പറയാം. ഇത്രയാണ് ഈ വിശേഷമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ഈ ഇവിടെ ഷഹീദായ ശുഹദാക്കളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിറോസിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സാധ്യമാകുന്ന ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ റബ്ബ് നമുക്കേവർക്കും അനുഗ്രഹം നൽകി അനുഗ്രഹം നൽകുമാറാവട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.